ഗന്ധം, അതിസ്ഥൂലമാ ഗന്ധം. അതിനേക്കാൾ സൂക്ഷ്മമാണ് രസം. അതിനേക്കാൾ സൂക്ഷ്മമാണ് രൂപം. അതിനേക്കാൾ സൂക്ഷ്മമാണ് സ്പർശം. എല്ലാത്തിലും സൂക്ഷ്മമാണ് ശബ്ദം. അതുകൊണ്ട് സൃഷ്ടിയുടെ ലോകങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, പരമപ്രാധാന്യമുള്ളത് ശബ്ദമാണ്. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പഠിക്കേണ്ടത് ശബ്ദമാണ്. ശബ്ദത്തിൽ നല്ല സ്ഥിതി വന്നവൻ വേണം നയിക്കാനും നിയന്ത്രിക്കാനും. ശബ്ദം വികലമായി ഉപയോഗിച്ച്, ഞങ്ങൾ വടക്കരിങ്ങനെയാണ്, ഞങ്ങൾ തെക്കരിങ്ങനെയാണ് എന്നൊക്കെ അഭിമാനിച്ചിട്ട് കാര്യമില്ല. ശബ്ദം അതിൻ്റെ സൂക്ഷ്മതയിൽ വടക്കും തെക്കുമില്ല. ശബ്ദം മാത്രമേ ഉള്ളൂ, ശബ്ദം മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ ദേശത്ത് നിലനിൽക്കുന്ന, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. അത് നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചിലർ പറയും. അപ്പം അത് തെറ്റാണത്. നാടിൻ്റെ അഭിമാനവും ജാതിയുടെ അഭിമാനവും ഒന്നും ശബ്ദത്തിനില്ല. ശബ്ദം അതിൻ്റെ സൂക്ഷ്മതയിൽ നിശബ്ദതയ്ക്ക് ചേർന്നൊഴുകുന്ന ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് എത്ര വലിയ ശബ്ദത്തിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു നിശബ്ദതയിലേക്ക് ജനത്തെ കൊണ്ടുപോകാൻ കഴിയണം. സംഭാഷണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. അതിന് സർവഥ രമ്യവും സുഖാവഹവുമായിരിക്കണം, പ്രസന്ന മധുരമായിരിക്കണം. അപ്പോൾ ശബ്ദത്തിൽ അതിൻ്റെ ഗുണം, ശബ്ദത്തിൽ അതിൻ്റെ രസ നിഷ്പത്തികൾ, ശബ്ദത്തിൽ അതിൻ്റെ ഭാവതലങ്ങൾ. ഓരോ ശബ്ദത്തിനും രൂപം ഉണ്ടാവും. ഒരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ പൂർവാനുഭവങ്ങളിൽ നിന്ന് ക്രൗര്യമുള്ളതോ സ്നേഹമുള്ളതോ വാത്സല്യമുള്ളതോ ആയ രൂപങ്ങളെല്ലാം വന്നു നിറയും.